ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കൊല്ലം ജില്ലയിൽ ഇന്ന് മത്സ്യബന്ധനം പുനരാരംഭിച്ചു. പരമ്പരാഗത യാനങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി മുതൽ കടലിൽ പോയി തുടങ്ങി. ദീർഘനാൾ ആലസ്യത്തിലായിരുന്ന മത്സ്യബന്ധന മേഖല സജീവമാവുകയാണ്. പ്രതീക്ഷയോടെ ചാകരതേടി പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് തൊഴിലാളികൾ. കോവിഡ് വ്യാപനവും കാലാവസ്ഥാ വ്യതിയാനവും കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം മൂലം ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷവും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിഞ്ഞിരുന്നില്ല. മാസങ്ങളോളം പണിമുടങ്ങിയത് മത്സ്യബന്ധന മേഖലയെ ആകെ ബാധിച്ചിരുന്നു. നിയന്ത്രണങ്ങളോടെ മത്സ്യബന്ധനത്തിന് അനുമതി ലഭിച്ചത് വലിയ ആശ്വാസമായിരിക്കുന്നു. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. 5-6 മാസമായി കടലിൽ മത്സ്യബന്ധനമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഒരു വലിയ പ്രതീക്ഷയോടും ഞങ്ങളുടെ 5-6 മാസത്തെ പ്രവർത്തിക്കാൻ കഴിയാതിരുന്നതിൻ്റെ നഷ്ടം ഒരു പക്ഷേ ഈ കാലങ്ങളിൽ നമുക്ക് കിട്ടും, ഈ സർവേശ്വരം തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാ വോട്ടുടമകളും തൊഴിലാളികളും എല്ലാം ഈ മേഖലയിലെ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 മാസവും 10 ദിവസമായി. ഇപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇറക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ പോന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മാസത്തിലുള്ള പ്രതീക്ഷയുള്ളു. ഇപ്പോൾ പോകുന്നത് കൊഞ്ചും കണവായും ചാളയും മത്തി, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹാർബറുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ വിവിധ ക്രമീകരണങ്ങൾ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ലാൻഡിംഗ് സെറ്ററിലും കൃത്യമായി അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വള്ളങ്ങളെയും ആൾക്കാരെയും നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കൃത്യമായിട്ട് ഓരോ ലാൻഡിംഗ് സെറ്ററിലും ഇത്ര എണ്ണം വള്ളങ്ങൾ എന്നുള്ളത് നിജപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡിനെതിരായ ജാഗ്രതയോടെയാണ് ഇക്കുറി ചാകര തേടി പോകുന്നത്. എന്തെങ്കിലും പ്രതീക്ഷയോടെ പോകലമഞ്ഞ് തരുന്ന അതും മേടിച്ചിട്ട് വരും. യാനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാനും ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഖേനയുള്ള രോഗവ്യാപന സാധ്യത ഒഴിവാക്കാനും കർശനമായ നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്നുണ്ട്. മഹാമാരിയുടെ വ്യാപനവും കാലാവസ്ഥാ വ്യതിയാനവും ദീർഘനാൾ വറുതിയിലാക്കിയ മത്സ്യബന്ധന മേഖല മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. കടലമ്മയുടെ കനിവിലാണ് ഇനി മുന്നോട്ടുള്ള ജീവിതമെന്ന് മത്സ്യത്തൊഴിലാളികളും വ്യക്തമാക്കുന്നു. കോവിഡിനെതിരായ ജാഗ്രതയോടെ മത്സ്യബന്ധന മേഖല പുതിയൊരു സീസണിലേക്ക് കിടക്കുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം വാടിക്കടപ്പുറത്തു നിന്നും ക്യാമറമാൻ ഷുജി ആന്റണിക്കൊപ്പം നീരജ് ലാൽ ആശ്രാമം.